അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, അങ്ങങ്ങാനും പരിശുദ്ധ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നബിയേ ആളുകൾ അങ്ങയുടെ ചുറ്റിൽ നിന്നും പോകുമായിരുന്നു. എന്നിട്ട് ഖുർആൻ പറയാണ്, വാഫുഅൻഹും, നീ അവർക്ക് പൊറുത്തു കൊടുക്കണം, നീ അവർക്ക് മാപ്പാക്കി കൊടുക്കണം. ആർക്ക്? ഇത്രയേറെ തൃക്താനുഭവങ്ങൾ ഉണ്ടാക്കിയ, ഇത്രയേറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഉഹുദിന്റെ രണഭൂമിയിൽ ഇനി ഒരിക്കലും ആ സഹാബികളെ സ്വീകരിക്കാൻ ഒരാൾക്ക് വേണമെങ്കിൽ പറ്റാത്ത വിധം അനുസരണക്കേട് കാണിച്ച സഹാബികളോട് അല്ലാഹ് പറയാണ്, ഫഅഫ്അൻഹും, നബിയേ താങ്കൾ അവർക്ക് പൊറുത്തു കൊടുക്കുക, വസ്തഗ്ഫിറലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുക, വശാവിറുഹും ഫിൽഅംറ്, അവരുമായി കൂടിയാലോചിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പരാമർശിക്കുന്നു. ഒരാള് കാരണം ഒരു പ്രയാസമുണ്ടായി, ഒരു തെറ്റുണ്ടായി, അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ കാരണം ഒരു തെറ്റുണ്ടായി, ഒരു പ്രയാസമുണ്ടായി, ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെട്ടു എങ്കിൽ എല്ലാറ്റിൽ നിന്നും അവരെ ഒഴിവാക്കി നിർത്തുക. ഇത് ഇസ്ലാമികമല്ല, ഇത് ദീനല്ല, ഇത് വ്യക്തി വൈരാഗ്യം തീർക്കലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഭാരമായ കാരുണ്യം കൊണ്ട് ഒരു നേതാവ് എന്ന നിലയിൽ അങ്ങ് ജനങ്ങളോട് പുറത്തു കൊടുത്തു നബിയെ, അതുകൊണ്ട് അവർ നിന്റെ ചുറ്റിലും വന്നുകൂടി, അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു, അവർ മാപ്പ് പറഞ്ഞു, അവർക്ക് വേണ്ടി. ഇനി അല്ലാഹ് പറയുന്ന ഒരു പ്രയോഗം എന്തറിയോ, അവർക്ക് വേണ്ടി പാപമോചനം തേടിയും വേണം. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ട് അയാളെ മൂലയിലാക്കുക മാത്രല്ല, അയാളെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒഴിവാക്കുക മാത്രല്ല, ഇവിടെ പറയുന്ന എന്തറിയോ, അയാളെ കൂട്ടിപ്പിടിക്കണം എന്ന് മാത്രല്ല, അയാൾക്ക് മാപ്പ് കൊടുക്കണം എന്ന് മാത്രല്ല, അയാൾക്ക് വേണ്ടി റബ്ബിനോട് ഈ നേതാവ് പാപമോചനവും തേടണം. ഈ ക്വാളിറ്റി എത്ര പേർക്കുണ്ട്? ഒരു കുടുംബത്തിൽ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഖുർആൻ. ആ ഭാര്യക്കൊരു തെറ്റുപറ്റി, മക്കൾക്കൊരു തെറ്റുപറ്റി, അപ്പം പിതാവ് ചെയ്യേണ്ട ഒരു പണി ഖുർആൻ, ഞാൻ പിന്നീട് വിശദീകരിക്കും. അപ്പൊ അങ്ങനെ, എന്നിട്ട് അല്ലാഹുവിടെ പറയണെന്തറിയോ, അങ്ങനെയുള്ള ആളുകളെ പിന്നീട് കളത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത പാടില്ല. വശാവിറുഹും ഫില്ലം, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുകയും വേണം. ഈ വചനം പരിഭാഷ ചെയ്താൽ മാത്രല്ല, ഈ വചനം പരിഭാഷ ചെയ്താൽ മാത്രല്ല, പരിഭാഷ എഴുതിയിട്ട് ജീവിതത്തിൽ പകർത്താനും കൂടിയാ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? ദീനനുസരിച്ച് ജീവിക്കാനാ നോക്കണ്ട്. ആ ദീനിന് വേണ്ടിയാ സംഘടന, സംഘടനക്ക് വേണ്ടി അല്ല ദീൻ, അല്ല. അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കണം, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം, അള്ളാഹുവിന്റെ ദീനിനെ ശരിക്ക് ഉൾക്കൊണ്ടവരുണ്ടാവണം. എന്നിട്ട് അല്ല പറയാണ്, അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നോക്ക് നോക്ക് എന്തൊക്കെ തിക്താനുഭവങ്ങൾ ഉതിലുണ്ടായ ആ ആളുകളെ പ്രവാചകൻ വീണ്ടും കൂട്ടിയിരുത്തുക, ആ ആളുകളുമായി പ്രവാചകൻ വീണ്ടും കൂടിയാലോചിക്കുക. വല്ലാത്തൊരു സ്വഭാവം, വല്ലാത്തൊരു സ്വഭാവം ീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരാണ് ശക്തൻ, ആരാണ് ശക്തൻ? പ്രവാചക തിരുമേനി പറയാൻ, മൽപിടുത്തത്തിൽ ഒരാളെ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ. പിന്നെ ആരാ, പിന്നെ ആരാ, പിന്നെ ആരാണ് പ്രവാചക തിരുമേനി പറയാ, ഇന്നമ ശദീദുൽ ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോ ആ കോപത്തെ ഒതുക്കി നിർത്തുന്നവനാണ് മൽപിടുത്തത്തിൽ ഒരുത്തനെ മലർത്തിയടിക്കുന്നവനേക്കാൾ ശക്തൻ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോ ഒരാൾ അങ്ങേയറ്റം ക്ഷമിച്ചാൽ അയാൾക്ക് പേടിയായിട്ടാണ് അവർ, അല്ലേ? എന്നോട് കളിക്കാൻ അയാൾക്ക് പേടിയായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയണം, അവനാണ് ശക്തൻ ഒരു വിഷയത്തെ ക്ഷമയോടുകൂടി നേരിടാൻ. അല്ലേ, ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മിക്ക വർഗീയ കലാപങ്ങളുടെയും കാരണം എന്താ? ഈ വിട്ടുവീഴ്ചയില്ലായ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വന്ന മനുഷ്യന് മാപ്പ് കൊടുത്തിട്ട് വെള്ളത്തോളം നാരായണമേനോൻ അല്ലാഹു എന്നൊരു കവിത എഴുതി. അല്ലേ, ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾ, അവന്റെ അടിമകൾ, അള്ളാഹന്റെ അടിമകൾ, അള്ളാഹന്റെ ഭൂമിയിൽ അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചിട്ട് അവര് ചെയ്യുന്ന പണിയെ പറ്റി റസൂലുള്ള പറയാ, കേട്ടോളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഓരോ പ്രഭാതത്തിലും, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം, ഓരോ പ്രഭാതത്തിലും, ഓരോ പ്രഭാതത്തിലും ആകാശം പറയുന്ന അള്ളാഹുവിനോട് വിളിച്ചു പറയും, അള്ളാഹുവേ
നിന്റെ അടിമകൾ നിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് അവർ നന്ദി കേട് കാണിക്കുന്നല്ലോ. അതുകൊണ്ട് നാഥ നീ എനിക്ക് പെർമിഷൻ താ, ഞാൻ അവരുടെ മേലെ അടർന്നു വീഴട്ടെ എന്ന് ആകാശം സംസാരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആകാശം ഓരോ പ്രഭാതത്തിലും സംസാരിക്കും. അപ്പൊ ആകാശം സംസാരിക്കേ, ആ ഹദീസ് ശരിയല്ല ലേ, അതായിരിക്കും നാളത്തെ വയല്. ആകാശം സംസാരിക്കേ, മണ്ടനായ എന്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത കാര്യം അല്ല പറയേ. മണ്ടനായ വിവരദോഷിയായ പക്വതയില്ലാത്ത എന്റെ ബുദ്ധിയേക്കാൾ അപ്പുറത്ത് അള്ളാന്റെ ബുദ്ധി ഉണ്ടാവുകയെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇനി ഞാൻ സമ്മതിക്കില്ല എന്നാ അല്ലേ. ആലോചിച്ചു നോക്കിയേ, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ട് അതൊന്നും ദീനല്ല. എന്റെ ബുദ്ധിക്ക്, എന്റെ മന്ദബുദ്ധിക്ക്, എന്റെ വിവരം കെട്ട ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ വിജ്ഞാനം, അതിലപ്പുറത്തൊരു വിജ്ഞാനം ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്ന മനുഷ്യനോട്, നിന്റെ സ്കിന് സംസാരിക്കും, നിന്റെ തൊലി എങ്ങനെ സംസാരിക്കുന്നത്? രണ്ട് ചുണ്ടുകൾക്കിടയിൽ ഒരു നാവിനെ തന്നിട്ട് ആ മാംസ കഷ്ണത്തെ ഏതൊരു ശക്തി സിദ്ധിയാണോ സംസാരിപ്പിക്കുന്നത്, ആ നാഥൻ നിന്റെ സ്കിന്നിനെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ അത്ഭുതം? ആകാശം സംസാരിക്കുന്നു, ആകാശം മനുഷ്യനെ അറിയുന്നു, മനുഷ്യന്റെ ദുഷിച്ച ചെയ്തികൾ ഓർത്ത് ആകാശം കരയുന്നു, ആകാശം നാഥനോട് അപേക്ഷിക്കുന്നു, നാഥാ എന്റെ മേലാപ്പിൻ താഴെ, എന്റെ മേൽക്കൂരക്ക് താഴെ നിന്റെ അടിമകൾ കാണിക്കുന്ന തോന്നിയാസം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നാഥ, അതുകൊണ്ട് നാഥ നീ എനിക്ക് പെർമിഷൻ താ, ഞാൻ അവരുടെ മേലെ അടർന്നു വീണോട്ടെ. ഭൂമി പറയും, റസൂൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമി അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ നിന്റെ ഈ മനുഷ്യരുണ്ടല്ലോ, നീ മനുഷ്യരുണ്ടല്ലോ നിന്നോട് നന്ദി കേട് കാണിക്കുന്ന ഈ മനുഷ്യർ നിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് നിന്റെ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി സ്വീകരിച്ചിട്ട് അവർ നിന്നോട് നന്ദി കേട് കാണിക്കുന്നില്ല റബ്ബേ, അതുകൊണ്ട് നാഥ എനിക്ക് നീ പെർമിഷൻ താ, ഞാൻ ഭൂമി പിളർന്നിട്ട് ഞാൻ അവരെ വിഴുങ്ങട്ടെ റബ്ബേ എന്ന് ഭൂമി പറയുന്ന എല്ലാ സുബൈക്കും ഭൂമി പറയും. ഇന്നും പറഞ്ഞു, ഇന്നും ആവശ്യപ്പെട്ടു നാഥനോട്, ഇന്നും ആവശ്യപ്പെട്ടു നാഥനോട്. ആ വീണ്ടും റസൂല് പറയാ, പർവ്വതങ്ങൾ പറയുന്ന നാഥാ നിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് ഈ മനുഷ്യർ നന്ദി കേട് കാണിക്കുന്നല്ലോ, അതുകൊണ്ട് നാഥാ നീ ഒന്ന് എനിക്ക് പെർമിഷൻ താ, ഞാൻ അവരുടെ മേലെ ഞെരിഞ്ഞമർന്നു കൊള്ളട്ടെ. ഈ സമയത്ത് കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ ഈ മൂന്ന് ശക്തിസിദ്ധികളോടും പറയുമത്രേ, ആകാശമേ ഭൂമിയെ പർവ്വതങ്ങളെ, നിങ്ങളായിരുന്നു അവരെ സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾ അവരോട് പൊറുക്കുമായിരുന്നു, എന്നെയും എന്റെ അടിമകളെയും നിങ്ങൾ വെറുതെ വിട്ടേക്കണേ. നോക്കൂ, എന്നെയും എന്റെ അടിമകളെയും നിങ്ങൾ വെറുതെ വിട്ടേക്കണേ. ഇടക്കല്ലാഹു അവരുടെ അപേക്ഷ സ്വീകരിക്കും. അതാണ് ഒമാനിൽ ഉണ്ടാവുന്നത്, അതാണ് സുനാമി, അതാണ് കത്രീന, അതാണ് ഈ പറഞ്ഞതൊക്കെ. ഇടക്കൊരു പാഠം അതിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറയാണ്, ഏത് ഇതൊക്കെ അല്ലാഹുവിന്റെ കാരുണ്യമാണ്. എന്നിട്ട് ഖുർആൻ ഈ വിഷയത്തിൽ ഒരു പരാമർശം നടത്തി. എന്തറിയോ, നമ്മൾ സാധാരണ ആളുകൾ തെറ്റ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ തെറ്റ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും മക്കൾ തെറ്റ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കീഴിൽ ജോലി ചെയ്യുന്നവർ തെറ്റ് ചെയ്യുമ്പോ, സഡൻ ആക്ഷൻ ആണ്, അപ്പൊ തന്നെ ശിക്ഷ, അപ്പൊ തന്നെ നടപടികൾ. നിസാരമായ ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടു, ഭാര്യയെ തലാക്കയില്ല, വിട്ടുവീഴ്ചയില്ല, ക്ഷമിക്കാൻ കഴിയില്ല അല്ലേ. അള്ളാഹു അടിമയിൽ പല തിന്മകളും കണ്ടു, എന്നിട്ട് അള്ളാഹു പുറത്തുകൊടുക്കണം അവന്റെ അടിമക്ക്. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കീഴിൽ അദ്ദേഹത്തിന്റെ ചെലവിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ആയിഷാബിയുടെ പേരിൽ വ്യഭിചാരാരോപണം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് സഹായിക്കൂല, എന്റെ മോളെ പറ്റി നിങ്ങൾ തോന്നിയാസം പറഞ്ഞു. അപ്പൊ അള്ളാഹു സൂറത്തു നൂറിലെ 24:22 പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, എങ്കിൽ നിങ്ങൾ അവർക്ക് പൊറത്തു കൊടുക്കണം, അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സഹായം കൊടുക്കണം. നോക്കി നിങ്ങൾ ഇസ്ലാമിനെ. ഇപ്പൊ നമ്മള് രാത്രി നമസ്കരിച്ചിട്ട് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ നിന്നിട്ട് അല്ലാഹുവോട് നിസ്കരിച്ചിട്ട് പറയാ, റബ്ബേ ഞാൻ അന്നന്ന് തെറ്റുകളൊക്കെ ചെയ്തു പോയി, എനിക്ക് പൊറത്തു തരണേ നാഥ. പ്രത്യാശയോട് കൂടിയല്ലേ നമ്മൾ പറയുന്നത്, റബ്ബ് പൊറത്തു തരണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്മാർക്കൊന്നും ജീവിതത്തിൽ ഒന്നും പൊറത്തെടുക്കാത്ത നമ്മള് റബ്ബ് നമ്മളോട് പൊറത്തു തരണമെന്ന് മാത്രം വിചാരിച്ചാൽ അതിന് വല്ല നീതീകരണം ഉണ്ടോ?
അതിനു വല്ല നീതീകരണം ഉണ്ടോ? ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ള ഇതാണ്, തെറ്റിനെ പറ്റി ഓർക്കുമ്പോ സൂറത്ത് ഫാത്തിർ അല്ലാഹു പറയണേ, മനുഷ്യർ ചെയ്യുന്ന തെറ്റിന്റെ പേരിലെങ്ങാണ്ട് നാം അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരൊറ്റ ജീവവർഗവും ബാക്കി ഉണ്ടാവില്ലേ? ഒരൊറ്റ ദിവസം പോലും ഈ ഭൂമി നശിപ്പിക്കപ്പെടാതിരിക്കില്ല. ഒരൊറ്റ ദിവസം പോലും കേട്ടോ, ഒരൊറ്റ ദിവസം പോലും ഈ ഭൂമിയിൽ മനുഷ്യരെ നശിപ്പിക്കാതിരിക്കാൻ വയ്യ. അത്ര തെറ്റ് ചെയ്യണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ നോക്ക്, മനുഷ്യർ ചെയ്യുന്ന തെറ്റ്, മനുഷ്യർ ചെയ്യുന്ന, ഇപ്പൊ നമുക്ക് ചോദിക്കാം എന്താണ് ഇറാന്റെ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന്, ഇതൊക്കെ ഇതിനൊക്കെ ഈ കിരാതമായ ലേ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് കൊണ്ടുപോയിട്ടു ഏറ്റവും വലിയ തിന്മകളൊക്കെ ചെയ്തിട്ടും അമേരിക്കൻ പ്രസിഡന്റിന് എന്തുകൊണ്ടാ ഒരു പ്രശ്നമില്ലാത്തത് എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കും. എന്താണ് ഈ തെമ്മാടികളെ, ഇസ്രയേലിനെ, അതുപോലെ ബ്രിട്ടനെ, ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളെ, ഫാസിസ്റ്റുകളെ, മുസ്ലിങ്ങളെ മർദ്ദിച്ചവരെ, ഗുജറാത്തുണ്ടാക്കിയ മോഡിമാരെ ഒക്കെ എന്താ അള്ളാഹ് സൃഷ്ടിക്കാത്ത? അതിന് അള്ളാഹുവിന്റെ ഒരു മറുപടിയും. അതാണ് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം. സൂറത്ത് ഫാത്തിർ എന്ന് പറഞ്ഞ അധ്യായത്തിന്റെ പേര് സൃഷ്ടാവുന്ന ആ അധ്യായം അവസാനിക്കുന്ന സൃഷ്ടാവിന്റെ ശക്തി മഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ്. എന്താ പറയണ അറിയോ? അള്ളാഹ് പറയാണ്, വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിമാ കസബൂ മാ തറക അലാ ളഹരിഹാ മിൻ ദാബത്തിൻ ولكن يؤخرهم الى اجل مسمى فاذا جاء اجلهم فان الله كان بعباده بصيرا. എന്താ പറയണ അറിയോ? കേട്ടോളി, അല്ലാഹു മനുഷ്യരെ അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഉടനെ തന്നെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തുവർഗത്തെയും അല്ലാഹു വിട്ടേക്കുമായിരുന്നില്ല. മനുഷ്യന്റെ ചെയ്തികൾ കാരണം ഒരു ജന്തുവിനെ പോലും വിട്ടേക്കൂല. ഒരിക്കലൊരു സഹാബി ഒരു പരാമർശം നടത്തി അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച്. അവനവന്റെ തെറ്റുകൊണ്ട് അവനവൻ മാത്രമേ ശിക്ഷിക്കപ്പെടുള്ളൂ. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, അവനവന്റെ തെറ്റുകൊണ്ട് കാടപ്പക്ഷികളുടെ കൂട്ടിൽ മരിച്ചു വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു. ഹിരോഷിമയിൽ ഉണ്ടായതാ, നാഗസാക്കിയിൽ ഉണ്ടായതാ, ബോംബ് പൊട്ടിച്ചിട്ട് കൂടുകളിൽ നിങ്ങൾ കണ്ടോ, മത്സ്യങ്ങള് കൃഷിയിടങ്ങളിൽ പിന്നെ വളറക്കിയിട്ട് അവിടെ ഒരുപാട് മത്സ്യങ്ങൾക്ക് രോഗം. എന്താ കാരണം? ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം. ഇതാണ് ഒരുവന്റെ പ്രവൃത്തി കൊണ്ട് കൂടുകളിൽ കാടപ്പക്ഷികൾ വരെ മരിച്ചു വീഴുന്ന ദയനീയമായ ഒരവസ്ഥ സംജാതമാകും ഈ ഉമ്മത്തിന് എന്ന്. ഇവിടെ നമ്മൾ ഗൗരവമായ ലോജിക്ക് അല്ല പറയാണെന്ത്, ജനങ്ങളുടെ എങ്ങാനും അല്ലാഹു പിടിച്ച് ശിക്ഷിക്കുക ജനങ്ങളുടെ ചെയ്തുകൊണ്ട്, അങ്ങനെയാണെങ്കിലോ ഈ ഭൂമുഖത്തൊരു ജീവവർഗവും ജീവിക്കുമായിരുന്നില്ല എന്നിട്ട് അല്ലാഹു പറയാണ് എന്ത്, വലാകിൻ യുആഖിറുല്ലാഹു ഇലാ അജലിൻ മുസമ്മ യുആഖിറുല്ലാഹു ഇലാ അജലിൻ മുസമ്മ എന്നിട്ട് അല്ലാഹു പറയാണ് ഒരജല് വരെ, ഒരവധി വരെ അല്ലാഹു ഇതിനെയൊക്കെ വിട്ടേക്കും. എന്നാൽ ഫൈദാ ജാ